അസലാമലൈക്കും വർമ്മത്തുള്ള അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേർ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ദുവാ ചെയ്യണമെത്താ അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ഓരോ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ എഴുതി അറിയിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു പെട്ടെന്ന് അവർ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നടത്തി കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങളെല്ലാം നീങ്ങി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അമീൻ ആലമീൻ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ഉമ്മമാര് ഉപ്പമാര് അനിയന്മാര് ജ്യേഷ്ഠന്മാർ അതുപോലെ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട അയൽവാസികൾ നാട്ടുകാർ ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ട് അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അവരുടെയൊക്കെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ കണ്ണത്താ ദൂരത്തോളം വിശാലത കൊടുക്കട്ടെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആമിം പറയുക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറുകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നിറവേറാനും നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറ് നീങ്ങാനുമൊക്കെ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് നീയത്താക്കിയിട്ട് ഓതി നോക്കുക നിങ്ങളുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ചെയ്യാൻ അപ്പോൾ ഇൻഷാല്ലാ ഒരു മക്കാമിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മക്കാമാണ് ഞങ്ങളെല്ലാവരും പോവാറുണ്ട് അങ്ങോട്ട് പോയി സിയാറത്ത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് യാസീൻ നീയത്താക്കിയിട്ട് ഞങ്ങളെല്ലാവരും ഓതാറുണ്ട് അതിനൊക്കെ ഫലം കിട്ടാറുണ്ട് യാസീനായിട്ടോ ഫാത്തി ആയിട്ടൊക്കെ നമ്മളെല്ലാവരും നെയ്യത്താക്കിയിട്ട് ഓതാറുണ്ട് അതിനൊക്കെ ഫലം കിട്ടാറുമുണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു മക്കാമുള്ളത് മല മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്ത് ചാലിയാർ പുഴയുടെ തീരത്താണ് ഇവിടെ ഉള്ള തങ്ങന്മാരുടെ വംശ പരമ്പര എന്ന് പറയുന്നത് ബുഹാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരയാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളുടെ പേരാണ് സയ്യിദ് അഹമ്മദ് ബുഹാരി തങ്ങൾ ആണ് കൊഞ്ഞുള്ള കൊഞ്ഞുള്ള ഉപ്പാപ്പ എന്നാണ് അവരെ പേര് അറിയപ്പെടുന്നത് അങ്ങനെ പറഞ്ഞാലാണ് എല്ലാവരും അറിയുകയുള്ളു കുഞ്ഞുള്ള ഉപ്പാപ്പ എന്ന പേരിലാണ് അവർ തങ്ങൾ ആ ഒരു നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് അവരുടെ പേര് സെയ്ദ് അഹമ്മദ് ബുഹാരി തങ്ങളാണ് ആ ഒരു പ്രദേശത്ത് കൂടുതലായിട്ടും തങ്ങന്മാരാണുള്ളത് അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പം അങ്ങോട്ട് എത്തി എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ടാവും ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അപ്പം ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങളെ മനസ്സിലുള്ള ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും ഒരുപാട് പ്രയാസം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി കിട്ടണേ അങ്ങനെയൊക്കെ മനസ്സ് വേദനിക്കുന്നവരുണ്ടാവും നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കുക നിങ്ങളിപ്പം അങ്ങോട്ട് വരാൻ കഴിയില്ല എങ്കിൽ നിങ്ങളൊരിക്കലും ആവണ്ട നിങ്ങളെ മനസ്സിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അല്ലാണ്ട് അവരുടെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യണം എന്നൊന്നുമില്ല നമ്മൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അങ്ങനെ സിയാറത്തിന് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഒരുപാട് നേരം അവിടെ നിന്ന് ചിലവ് ചിലവഴിക്കാനും നമുക്ക് പറ്റില്ല കാരണം അങ്ങനെയുള്ള ഓരോ മക്കാമിൽ നമ്മൾ സ്ത്രീകളല്ലേ അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നിയത്താക്കുക കൊന്നാർ കൊഞ്ഞുള്ള ഉപ്പാപ്പ എന്നവരുടെ പേരിലായിട്ട് കൊഞ്ഞുള്ള ഉപ്പാപ്പയാണ് കേട്ടോ അവരുടെ പേരിലായിട്ട് ഞാൻ പതിനൊന്ന് യാസീൻ നീയത്താക്കി ഓതും എൻ്റെ മനസ്സിലുള്ള എടങ്ങേറ് തീരാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു മക്കാമാണിത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഇത് ഈ ഒരു വിഷയം നിങ്ങളോട് പറയാം എന്ന് കരുതിയത് കാരണം ഞങ്ങളെ നാട്ടിലൊക്കെ ഒരുപാട് പേര് എല്ലാ ദിവസവും ആയിട്ടും അങ്ങോട്ട് പോകുന്നതാണ് ഓരോ പ്രയാസത്തിന് ഓരോരുത്തർ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും അവിടെ പോയി ജിയാർത് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും അവിടത്തേക്ക് യാസീനോ ഫാത്തിയോ ആയിട്ട് ഓതുന്നവരുണ്ട് അപ്പം നമ്മുടെ നമുക്ക് ഒരുപാട് ഫലം കിട്ടുന്നുണ്ട് ഓരോരോ കാര്യത്തിനും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഇതുപോലെ നെയ്യത്താക്കിയിട്ട് ഫലം കിട്ടാറുണ്ട് എൻ്റെ ഉമ്മയൊക്കെ എല്ലാ ദിവസവും അവിടത്തേക്ക് യാസീനായിട്ട് ും ഫാത്തികമായിട്ടും ഒക്കെ ഓതുന്നതാണ് അമ്മാക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രയാസം മനസ്സിൽ നമുക്ക് ഇങ്ങനെ ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടൊന്ന് പോയിട്ട് അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് യാസീൻ യാസിനോത് അങ്ങനെ പോലെ ഓരോരുത്തരുടെ മനസ്സിലെ ഒരു വിശ്വാസമാണ് കേട്ടോ അല്ലാണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കട്ടെ എന്ന രീതിയിൽ ചെയ്തു നോക്കിയാൽ ചിലപ്പം ഫലം കിട്ടില്ല അല്ല ഇതിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഓതിയിട്ട് നാളെ തന്നെ ഫലം കിട്ടും അങ്ങനെയും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ കുഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരിൽ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് യാസീനായിട്ടോ ഫാത്തി ആയിട്ടോ ഓതുന്നത് എങ്കിൽ അത് അങ്ങനെയുള്ളൊരു മനസ്സ് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇവരുടെ പേരിൽ നിങ്ങൾ യാസീനോ ഫാത്തിയോ ഓതുന്നത് എങ്കിൽ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടും കാരണം നിങ്ങൾ അത്രക്കും വിശ്വാസത്തിലാണ് ഇത് ഓതുന്നത് അപ്പം നിങ്ങൾ ഫാത്തിഹയാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എങ്കിൽ പതിനൊന്ന് ഫാത്തിയ നെയ്യത്താക്കിയോത് കഴിയുന്നത് നിങ്ങൾക്ക് നല്ലത് യാസീനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നെയ്യത്താക്കി ഓതാൻ നല്ലത് യാസീനായിരിക്കും അല്ലേ അപ്പോൾ യാസീൻ ഓതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കുഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് ഫാത്തിഹ വിളിക്കുക പേര് ഞാൻ പറഞ്ഞില്ലേ സെയ്ദ് അഹമ്മദ് ബുഹാരി തങ്ങളാണ് കൊഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരറിയപ്പെടുന്നത് ആ നാട്ടിലൊക്കെ പിന്നെ തങ്ങളെ കുറിച്ച് പറ ചോദിച്ചാൽ നമ്മളിപ്പം ഓരോ മക്കാമിലൊക്കെ നമ്മൾ വഴി അറിയാതെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇന്നാലിന്ന ആളുകളുടെ മക്കാം എവിടെയാണ് ഒക്കെ നമ്മൾ ചോദിക്കല്ലോ അങ്ങനെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞുള്ള ഉപ്പാപ്പന്റെ മക്കാം അല്ലെങ്കിൽ കൊന്നാർ മക്കാം അങ്ങനെയാണ് പറയേണ്ടത് ആ ഒരു മക്കാമിനെ അറിയപ്പെടുന്നത് കൊന്നാർ മക്കാം എന്നാണ് തങ്ങളെ അവരൊക്കെ അറിയപ്പെടുന്നത് പറഞ്ഞാൽ അറിയുക കൊഞ്ഞുള്ള ഉപ്പാപ്പ എന്നാണ് പെട്ടെന്ന് നിങ്ങൾ സയ്യിദ് അഹമ്മദ് ബുഹാരി തങ്ങളെ മക്കാം എന്ന് ചോദിച്ചാൽ ചിലപ്പം പെട്ടെന്ന് അറിഞ്ഞില്ല എന്ന് വരും കൊന്നാർ മക്കാം എവിടെയാണ് എന്ന് ചോദിച്ചാലാണ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ ആദ്യം തന്നെ കൊന്നാരി മക്കാമിലേക്ക് കുഞ്ഞുള്ള ഉപ്പാപ്പന്റെ പേരിൽ നിങ്ങൾ മൂന്ന് ഫാത്തിഹ ഫാത്തിയോത് ആദ്യം തന്നെ നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറ് തീരാന് മനസ്സിൽ സമാധാനമുണ്ടാവാൻ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നിറവേറാന് അല്ല എങ്കിൽ നിങ്ങളെ മനസ്സ് എന്ത് കാര്യത്തിനാണോ പ്രയാസപ്പെടുന്നത് നിങ്ങളെ ആവശ്യമുണ്ട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരു ഹാജത്ത് ഉണ്ട് അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിന് നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് അതുപോലെ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട് മോൻ്റെ കല്യാണം എത്രയോ വരുന്നുണ്ട് ശരിയാവുന്നില്ല അതുപോലെ തന്നെ മോളെ കല്യാണം ശരിയായി കിട്ടുന്നില്ല ബാങ്കിൽ ഒരുപാട് കടമുണ്ട് കൊടുക്കാനും അല്ലെങ്കിൽ വീട് വിറ്റ് കിട്ടുന്നില്ല സ്ഥലം വിറ്റ് കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഓരോ കമൻ്റിലൂടെ ആയിട്ടും ഓരോ വീഡിയോ ഇടുന്നതിൻ്റെ താഴെയായിട്ട് വിഷമങ്ങളൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇന്നത് ഇന്നത് എന്ന് പറയുന്നില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഓതാവുന്നതാണ് അപ്പോൾ ഓതേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ മടവൂര് മക്കാമിലേക്കൊക്കെ യാസി നീയത്താക്കി ഓതുന്നില്ലേ ഇതേപോലെ തന്നെയാണ് ആദ്യം നിങ്ങൾ കൊഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിയ മൂന്ന് ഫാത്തിയോത് അതിൻ്റെ ശേഷം കൊല്ലു അല്ലാഹു അഹദ് മൂന്നെണ്ണം കൊല്ല ബി റബ്ബിൽ ഫലഖ് മൂന്നെണ്ണം കൊല്ല ബി റബ്ബിൽ നാസ് മൂന്നെണ്ണം അങ്ങനെ ഓതിയതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് യാസീൻ ഓതി തീർക്കാൻ പറ്റുന്നത് ഇനി മൂന്നെണ്ണം നിങ്ങൾ ഒരേ ഇരുപ്പിലിരുന്ന് മൂന്നെണ്ണം തുടരേയായിട്ട് ഓതുമെന്ന് അങ്ങനെ ഒരു നീയത്തോടെയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ ഒരു നീയത്തിലായിട്ട് നിങ്ങൾ ഓതുകട്ടോ നിങ്ങളെ മനസ്സിൽ ഉള്ള ആ ഒരു ആവശ്യം വെച്ചുകൊണ്ട് ആദ്യം മൂന്ന് ഫാത്തിഹ വിളിച്ചിട്ട് അതിൻ്റെ ശേഷം കുല്ലാവു റബിൽ ഫലക്കും കുൽ വല്ലാവും ആതും ഒക്കെ ഓതിട്ട് മൂന്ന് യാസീൻ യാസി ഒറ്റയിരുത്തത്തിലിരുന്ന് മൂന്നെണ്ണം ഓതിട്ട് നിങ്ങളെ മനസ്സിലെ പ്രയാസം ഇവരുടെ ഈ ഒരു തങ്ങളെ വർഗത്ത് കൊണ്ട് തങ്ങളുടെ മഹത്വം കൊണ്ട് ഒരുപാട് കറാമത്തുകളുണ്ട് ഇതിൻ്റെ ചരിത്ര പുസ്തകം വായിച്ചവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളോട് പറയാറുണ്ട് ഓരോ വീഡിയോ പറയുന്ന സമയത്ത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിലായിട്ട് ഒരുപാട് പേർ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ മതി അതിൽ നിങ്ങൾ അടിച്ചു നോക്കുന്ന സമയത്ത് കൊന്നാർ മക്കാമ് എന്ന് യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കുക അപ്പം ഓരോ മക്കാമിൽ ഓരോരുത്തർ വീഡിയോ ആയിട്ട് ഇട്ടത് കാണാം ആ പള്ളിയും ഒക്കെ കാണും അതിൽ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതേപോലെ ആക്കി നോക്കിയാൽ മതി ഒരുപാട് ചരിത്രങ്ങൾ ഓരോ അത്ഭുതങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഓരോ കറാമത്തുകളൊക്കെ നടന്നത് ഓരോ ചികിത്സ സുഖമില്ലാത്തവരെ ചികിത്സിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ചരിത്രം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാണാവുന്നതാണ് അപ്പോൾ ഇതേ ഒരു രീതിയിൽ ഒന്നുകിൽ നിങ്ങൾ മൂന്ന് യാസിൻ അല്ല എങ്കിൽ പതിനൊന്ന് യാസിൻ നീയത്താക്കുക ഒരു പതിനൊന്ന് യാസിനോ അല്ലെങ്കിൽ മൂന്ന് യാസിനോ പതിനൊന്ന് യാസിൻ ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുന്നിട്ട് ഓതി തീർക്കാൻ പറ്റണമെന്നില്ല അല്ലേ ഓതി തീർക്കാൻ കഴിയില്ല അപ്പോൾ മൂന്ന് യാസീനാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇരുപ്പിൽ ഇരുപ്പിലിരുന്ന് ഓതി തീർക്കാം ആണ് ഓതുന്നത് എങ്കിൽ ആ മനസ്സിൽ നിങ്ങൾ ആ വിശ്വാസം വെച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടക്കും ഇവരുടെ കറാമത്ത് കൊണ്ട് എൻ്റെ ആവശ്യം നടന്നിരിക്കും അങ്ങനെ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ഓതി നോക്കുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം ദുവാ ചെയ്യുക നമ്മളിപ്പം ഇങ്ങനെ ഇവരുടെ കറാമത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ പ്രയാസം തീർത്തു തരണേ എന്നാണ് നമ്മൾ ദുവാ ചെയ്യാറുള്ളത് അല്ലാണ്ട് ഇവരോട് നമ്മൾ നേരിട്ട് ഒരിക്കലും ദുവാ ചെയ്യാൻ പറ്റില്ല അല്ലേ ഇവരോട് ഞങ്ങളെ പ്രയാസം കുഞ്ഞുള്ള പാപ്പ ഞങ്ങളെ പ്രയാസം തീർത്തു തരണേ എന്ന് നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റില്ല ഇവരുടെ കരാമത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ സമാധാനമുള്ള ജീവിതം തരണേ എന്ത് പ്രയാസത്തിലാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എങ്കിൽ ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ അള്ളാഹുവിനോട് പറയുക എൻ്റെ മനസ്സിലുള്ള ഇതിനാലിന് ഒരു കാര്യം നടന്ന് കിട്ടാൻ ഇതിനാലിന്നൊരാവശ്യമുണ്ട് ഒരാഗ്രഹമുണ്ട് ആ ഒരാഗ്രഹം നടന്നു കിട്ടാൻ ഈ കുഞ്ഞുള്ള പാപ്പൻ്റെ പേരിൽ ഞാൻ യാസി നീയത്താക്കുന്നു ഒരു മൂന്ന് യാസി നീയത്താക്കി റ്റോതുന്നു ഇൻഷാല്ല ഞാൻ ഇന്ന് തന്നെ അത് ഓതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അതേപോലെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് കുറുകാൻ ഉളുവോട് കൂടിയിട്ട് കുറുകാൻ കൊണ്ട് തന്നെ ഓതണം അല്ലാണ്ട് മൊബൈലിലൊക്കെ ഉണ്ടാകും കുറുകാൻ മൊബൈലിൽ ഉണ്ടല്ലോ മൊബൈലിൽ നോക്കി ഞാൻ ഓതട്ടെ അങ്ങനെയല്ല ഉളുവെടുത്തുകൊണ്ട് കുറുകാൻ മടിയിൽ വെച്ചിട്ട് അതിൻ്റേതായ അഥബോട് കൂടിയിട്ട് ഓതുക ഇൻഷല്ല നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കിട്ടും ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് പറയുന്നത് നിങ്ങളോട് ഷെയർ എന്ന് കരുതിയത് അപ്പോൾ അവിടെ പോയ സമയത്ത് ഞാൻ വീഡിയോ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ത്രീകളാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ മോനോട് കുറച്ച് വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഇതിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ പോകാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും ആവണ്ട. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇവരോടൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുവാ ചെയ്യാം ഇവരുടെ കറാമത്ത് കൊണ്ട് എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ തീരാനും മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ മടവൂര് മക്കാമിലേക്ക് പോയിട്ട് നമ്മൾ യാസിനൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ നിയത്താക്കിയിട്ട് ഓതുന്നില്ലേ അതേ ഒരു രൂപത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഉള്ള ഒരു മക്കാമാണ് ഞങ്ങളെ നാട്ടിലുള്ളവർക്കൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ഒരു മക്കാമാണിത് കാരണം ഒരുപാട് നമുക്ക് നമ്മളിപ്പം ഓരോ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഓരോ കാര്യത്തിന് നെയ്യത്താക്കിയിട്ട് ഓതുമല്ലോ അങ്ങനെ ഓതിയെ നമുക്ക് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഫലമുണ്ട് അതുപോലെ തന്നെ കാലുവേദനക്കൊക്കെ അവിടെ പോയിട്ട് റം മൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫലമുണ്ട് അതുപോലെ അവിടെ നേർച്ച പെട്ടിയുണ്ട് അവിടെ നേർച്ച വരുന്ന സമയത്ത് അതിലേക്കൊരു പെട്ടിയുണ്ട് അവിടെ അതിലേക്ക് നമുക്ക് കഴിയുന്നത് എന്താണോ ഒരു പത്ത് രൂപയാണെങ്കിലും അത് പത്ത് രൂപ നെയ്യത്താക്കിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടെ ഇടങ്ങേറൊക്കെ തീരാ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എത്തി മക്കളുണ്ടെങ്കിൽ അവർക്ക് നെയ്യത്താക്കി കൊടുത്താൽ പെട്ടെന്ന് ഫലം കിട്ടും അതിനൊക്കെ അതുപോലെ തന്നെ വിധവകൾ ഭർത്താവ് മരിച്ചു പോയവർ അവർക്കൊക്കെ നമ്മൾ മനസ്സിൽ നീത്താക്കിയിട്ട് നമ്മളോട് കഴിയുന്ന നമുക്ക് ഒരുപാട് പൈസ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അഞ്ഞൂറൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറൊക്കെ തീരാൻ വേണ്ടി ആരോട് പറയാതെ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് ആരോട് പറയാതെ നമുക്കറിയാലോ ഒരു പാവപ്പെട്ട ചെറിയ മക്കളിയായിട്ട് കഴിയുന്ന വിധവകളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അതുപോലെ എത്തി മക്കളുണ്ടാവും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ അവർക്കൊക്കെ അവരുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്തെങ്കിലും കഴിയുന്നത് അവർക്കൊക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നേർച്ചയാക്കി കൊടുക്കുക നിങ്ങളെ മനസ്സിലെൻ്റെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടിയിട്ട് ഞാൻ എത്തീമിന് ഒരു എത്തീം കുത്തിക്ക് ഞാൻ ഇത്ര പൈസ കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് പെട്ടെന്ന് ഫലം കിട്ടും നമുക്ക് അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം വിധവകൾക്ക് ഒരു നിസ്കാരക്കുപ്പായം വാങ്ങിക്കൊടുക്കുക അതൊക്കെ വലിയ പുണ്യമാണ് നമുക്ക് നാളെ കബറിലേക്കും കിട്ടുന്ന ഓരോ വെളിച്ചമാണതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇൻഷാ അല്ല ചെയ്ത് നോക്കിയാലേ ചിലപ്പോൾ ഞാൻ ഒരുപാട് ഇടങ്ങറയിലാണ് ഞങ്ങളിപ്പം ഒരുപാട് പ്രയാസത്തിലായിരിക്കും നമുക്കറിയില്ലല്ലോ ആരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നത് ആരൊക്കെയാണ് കേൾക്കുന്നത് ഇപ്പം എനിക്കറിയില്ല അപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് പ്രയാസത്തിലും വിഷമത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നുക ആ വലിയ കറാമത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഞാനും ഒന്ന് നോക്കട്ടെ ചിലപ്പം എൻ്റെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ചിലപ്പോൾ നടന്നു കിട്ടിയാലോ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയെന്ന് തോന്നുകയാണ് മനസ്സിൽ അങ്ങനെ ഒരു മനസ്സോടെ മനസ്സോടെയല്ലാട്ടോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നണം അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ അപ്പം നിങ്ങളെ മനസ്സിൽ തോന്നണം അള്ളാഹുവിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ നെയ്യത്താക്കിയിട്ട് ഇവരുടെ പേരിലാണ് നമ്മൾ ഫാത്തി ആയാലും യാസീനായാലും നമ്മൾ ഓതുന്നത് അപ്പോൾ അല്ല അതിനുള്ള ഉത്തരം നമുക്ക് തരുമല്ലോ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഒന്ന് ഒരുങ്ങ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് നിങ്ങളൊന്നും ഒരുങ്ങുക അല്ലാണ്ട് നിങ്ങളെ എന്തൊക്കെയോ സോയിലിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടും ഓരോ സോയിലുകളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ഈ സോയിലുകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ ഈ സോയലുകളെന്നുദ്ദേശിച്ചത് നമുക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ വീട്ടിൽ തന്നെ ഓരോ കാര്യങ്ങൾ സോയലുകളെന്ന് ഉദ്ദേശിച്ചത് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും ചിലപ്പോൾ അതൊന്നും ചെയ്ത് തീർക്കാതെ ഓടി വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് നോക്കട്ടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ ജോലികളും തീർത്തതിൻ്റെ ശേഷമായിട്ട് ഒരു സ്വസ്ഥതയോട് കൂടിയിട്ട് ഒന്ന് ഉളവ് എടുത്ത് വന്നിട്ട് ഖുർആൻ എടുത്തിട്ട് യാസിൻ ഈയത്താക്കുക മൂന്ന് യാസീനോ അല്ലെങ്കിൽ പതിനൊന്ന് യാസീനോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് യാസീനോ ഈ ഇരുപത്തിയൊന്ന് യാസീനൊക്കെ നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടായിട്ട് ഓതി തീർത്താൽ മതി ഒരു ദിവസം ഒരു മൂന്നെണ്ണമോ എത്ര എത്രയെണ്ണം കഴിയുന്നത് എങ്കിൽ അങ്ങനെ ഓത് അങ്ങനെ പിറ്റേ ദിവസവും ഓത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ ഇതിനൊക്കെ ഫലം കിട്ടും ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് ചെയ്ത് നോക്കട്ടെ എന്നല്ല നിങ്ങളെ മനസ്സിൽ ഞാനിപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മക്കാമാണിത് അത്രക്കും ഫലം കിട്ടുന്നൊരു മക്കാമുമാണ് ഓരോരോ കാര്യങ്ങൾ ആ ഒരു മക്കാമിൻ്റെ അടുത്തായിട്ട് ഒരുപാട് തങ്ങന്മാരെ വീടുകളാണ് മൊത്തം മൊത്തമുള്ളത് ഒരുപാട് തങ്ങന്മാരുണ്ട് ഇങ്ങനെ ചികിത്സിക്കുന്ന ഒരു തങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തു നിന്നൊക്കെ എല്ലാവരും പോവാറുണ്ട് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ തങ്ങന്മാരുടെ അടുത്തൊക്കെ പോകില്ലേ അങ്ങനെയുള്ള തങ്ങന്മാരൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞാൽ അവർ ചെല്ലാനും ഖുര്ആാനിലെ ആയത്തുകളൊക്കെ ഓതാനൊക്കെ തന്നാൽ അവർ ആ നമ്മളവിടെ ആ ചെല്ലാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഏഴ് ദിവസമൊക്കെ ചെല്ലുമ്പോഴേ തന്നെ നമ്മുടെ ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും അത്രക്കും കറാമത്തുണ്ട് അവർക്കൊക്കെ ഈ ഒരു പള്ളീൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു തങ്ങളുണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും ഒരു സുഖമില്ലാത്ത തങ്ങള് കയ്യും കാലും തളർന്ന് കിടക്കുകയാണ് തങ്ങൾ അപ്പോൾ അവർക്ക് ഭയങ്കര അവരെന്തെങ്കിലും നമ്മളോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരോട് നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ പറയല്ലോ നമ്മളിപ്പോൾ അങ്ങനെയുള്ളവരെ അടുത്തൊക്കെ പോവല്ലോ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്താൽ ആ അവർ ചെയ്യാൻ തരുന്നതും അതുപോലെ നമ്മളോട് ചെല്ലാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ അതിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും അവർക്ക് തന്നെ നല്ല നല്ല ചികിത്സിക്കുന്ന അവിടെ. പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരും അവർ ഖുർആനിലെ ഓരോ ചികിത്സ ഉണ്ടല്ലോ അത് തന്നെ എല്ലാത്തിനും മരുന്നുണ്ടല്ലോ നമ്മുടെ പ്രയാസത്തിനും അസുഖങ്ങൾക്കൊക്കെ നമ്മുടെ ഖുർആനിൽ തന്നെ എല്ലാ മരുന്നുകളും ഉണ്ട് അപ്പം അതൊക്കെ പഠിച്ചവരാണ് അവർ അങ്ങനെയുള്ള ചികിത്സിക്കുന്നവരുണ്ട് എന്ന് പറയുക അതിൻ്റെ അടുത്തായിട്ട് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ക്ഷമയോടു കേൾക്കുക ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിയത്താക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക യാസീനല്ലേ ഖുർആാനിലെ ആയതല്ലേ യാസീൻ യാസീൻ ഒന്ന് വെറുതെ ഓതിയിട്ട് തന്നെ നമ്മൾ ദുവാ ചെയ്താൽ ആ ദുബായക്ക് ഉത്തരമുണ്ട് അപ്പോൾ നമ്മൾ ഇവരുടെ പേരിലാണ് ഓതുന്നത് സയ്യിദ് അഹമ്മദ് ബുഹാരി തങ്ങളെ പേരിലാണ് നമ്മളിത് നെയ്യത്താക്കിയിട്ട് ഓതുന്നത് അപ്പം അവരുടെ കറാമത്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യം അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും അപ്പോൾ ഇൻഷല്ല ഈ കൊഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരിലായിട്ട് ഞാൻ മൂന്ന് യാസീൻ അല്ല എങ്കിൽ നിങ്ങൾ പതിനൊന്ന് യാസീൻ അല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് യാസീൻ ഏതാണ് നിങ്ങൾക്ക് ഓത സൗകര്യമെങ്കിൽ ഇരുപത്തൊന്നെണ്ണം ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പതിനൊന്നോ അല്ലെങ്കിൽ തീരെ ടൈം ടൈമില്ലാത്തവരാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ ഓതുന്ന സമയത്ത് ശ്രദ്ധ ഈ ഓതുന്നതിലേക്കാവണം എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറ് തീരാൻ വേണ്ടി കുഞ്ഞുള്ള ഉപ്പാപ്പൻ്റെ പേരിൽ കൊന്നാർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞുള്ള അപ്പാപ്പൻ്റെ പേരിൽ ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നു എന്ന് മനസ്സിൽ നീത്താക്കുക കൊന്നാർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞുള്ള ഉപ്പാപ്പിൻ്റെ പേരിൽ ഞാൻ യാസി നിയത്താക്കുന്നു എന്ന് ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറക്കടുത്ത് ചാലിയാർ പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു മക്കാമ് ഇവിടെയുള്ള തങ്ങന്മാരുടെ വംശ പരമ്പര എന്ന് പറയുന്നത് ബുഹാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരയാണിത് അപ്പോൾ ഇനിശാത ഞാൻ ഇവിടെയുള്ള കുറച്ച് ഈ ഒരു പള്ളിയും ഇത് വലിയ കേളി കേട്ട ഒരു പള്ളി അങ്ങനെയല്ല കേട്ടോ ഇത് നല്ല കറാമത്തുള്ള ഒരു മക്കാമാണിത് പെട്ടെന്ന് ഫലം കിട്ടുന്നൊരു മക്കാണുമാണ് അല്ലാതെ വലിയൊരു സംഭവമായിട്ടുള്ളൊരു പള്ളി അങ്ങനെ ഉണ്ടല്ലോ മോടി പിടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണല്ലോ ഇതെല്ലായിടത്തും ഇങ്ങനെ പരന്ന് കിടക്കുക അങ്ങനെയുള്ളതല്ല ഈ മക്കാമിൽ നല്ല ഫലം കിട്ടുന്ന ഒരു അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ തങ്ങൾക്ക് നല്ല ഫലമുള്ള ഒരു തങ്ങളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് കുഞ്ഞുള്ള ഉപ്പാപ്പ എന്നറിയപ്പെടുന്നത് അപ്പം നിങ്ങൾ നീയത്താക്കിയിട്ട് പോകുന്നത് അപ്പം ഞാൻ കുറച്ച് അവിടെ പോയെന്ന് വീഡിയോ എടുത്തത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കാണുകട്ടോ അപ്പം ഇൻഷാല്ല ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക മനസ്സിൽ നീയത്താക്കുക എത്ര എണ്ണമാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ നീയത്താക്കുക ഇഷ്ട ഞാൻ മൂന്നോ അല്ലെങ്കിൽ പതിനൊന്നോ അല്ലെങ്കിൽ ഇരുപത്തൊന്നോ അപ്പം ഞാൻ ഇത് നിങ്ങളെ മുന്നിൽ ഞാൻ പറഞ്ഞത് തന്നെ നല്ല ഫലം കിട്ടുന്ന ഒരു മക്കാമാണിത് അപ്പം ഒരുപാട് പ്രയാസം പറയുന്ന എന്നും ഓരോ വീടിനെ തായയായിട്ട് ഓരോ വിഷമം പറയുന്നത് അതുപോലെ തന്നെ വാട്സപ്പിലായിട്ട് വല്ലാണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനും പറയുന്നവർ എത്രയോ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരമാവട്ടെ എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഈ മക്കാമിനെ കുറിച്ചുള്ള എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ചെറുപ്പത്തിലേ കേൾക്കുന്ന ഒരു മക്കാമാണിത് പണ്ടേ ഉള്ള മക്കാമാണ് അല്ലാതെ ഇപ്പം അടുത്തുണ്ടായ മക്കാമല്ല ഒരു ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊരു ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യൂട്യൂബിലായിട്ട് എന്ന് മക്കാമെന്നടിച്ചു നോക്കി അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇനിയും പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോവും അസലാമലൈക്കും വരഹമുല്ലാ താല അബ്രക്കാത്തു